അറബിക്കടലിന്റെ ഇരമ്പലുകൾ ഏറ്റുവാങ്ങുകയാണ് മണൽത്തരികൾക്ക് മേൽ പച്ചപിടിച്ച കോഴിക്കോട്ടെ കോനാട് കടൽ തീരം ആളൊഴിഞ്ഞ ഈ തീരത്തെ നിശബ്ദതയിലേക്ക് പല സായാഹ്നങ്ങളിലും ഒരു മനുഷ്യൻ യാത്ര വരാറുണ്ട് ശ്രീനിവാസൻ എന്നാണ് അയാളുടെ പേര് ഒരു മഹാസമുദ്രം തന്നിൽ നിന്നും ഒഴുകിപ്പോയതിന്റെ വേദനയുമായാണ് ശ്രീനിവാസൻ ഈ മണൽ തരികളിലൂടെ നടക്കാറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കുകയും കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത കെ പി കേശവമേനോൻ എന്ന ചരിത്രപുരുഷന്റെ കൈപിടിച്ച് 20 വർഷത്തോളം നടന്നതിന്റെ ഓർമ്മകളിലാണ് അയാൾ ഇന്നും ജീവിക്കുന്നത് കേശവമേനോന്റെ സ്വാതന്ത്ര്യ സമര നാളുകളിലെ പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ തീരത്ത് തന്നെയാണ് കേശവമേനോൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ യുഗപുരുഷന്റെ ത്യാഗോജ്വല ജീവിതത്തിലേക്കാണ് ശ്രീനിവാസന്റെ മുറിവേറ്റ ഓർമ്മകൾ നമ്മെ നയിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരുന്നു അന്ന് ബ്രിട്ടന്റെ കോളനിയായിരുന്ന സിംഗപ്പൂരിനെതിരെ ജപ്പാൻ ശക്തമായ ബോംബാക്രമണം ആരംഭിച്ചു നിരവധി ഇന്ത്യക്കാർ അന്ന് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നുണ്ട് കേശവമേനോൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനി അന്നവിടെ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുകയാണ് ജപ്പാന്റെ പെട്ടെന്നുള്ള ആക്രമണം സിംഗപ്പൂരിലെ ജനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു പല ഭാഗത്തു നിന്നും ആളുകളുടെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു കേശവമേനോനും കുടുംബവും താമസിച്ച വീടിന് മുകളിൽ ഷെല്ലുകൾ വീണ് പൊട്ടാൻ തുടങ്ങി അത് തങ്ങളുടെ അവസാന രാത്രിയായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ജപ്പാൻ പതാക കെട്ടിടങ്ങൾക്ക് മേൽ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ജപ്പാൻ സിംഗപ്പൂരിനെ കീഴടക്കിയിരിക്കുന്നു എന്ന് ജപ്പാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ വൈസ് പ്രസിഡന്റായി മേനോൻ നിയമിക്കപ്പെട്ടു അവിടെ പോയിട്ടും അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പം ഐ എൻ എ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് അതിൽ സംഘടനയിൽ പ്രവർത്തിച്ചു അവിടുന്ന് ജയിലിൽ പോയി അവിടുന്ന് കുറേ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാവി പരിപാടികൾക്കായി മേനോൻ അടക്കമുള്ള 8 സംഘം സൈനിക വിമാനത്തിൽ ജപ്പാനിൽ എത്തിച്ചേരുകയും ജപ്പാൻ പ്രധാനമന്ത്രി ടോജോ അടക്കമുള്ളവരുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നാൽ സിംഗപ്പൂരിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായി അഹിംസയിൽ വിശ്വസിച്ചുകൊണ്ട് താൻ നടത്തുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം ഒരിക്കലും ഒരു ഫാസിസ്റ്റ് സഖ്യരാജ്യമായ ജപ്പാനോടൊപ്പം നിന്നുകൊണ്ടാകരുതെന്ന് ആ മനുഷ്യ സ്നേഹി തീരുമാനിച്ചു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് നടത്തിയിരുന്ന ആളുകൾക്ക് ഈ പുരോഗമന ആശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വേണമെന്നുള്ള പക്ഷക്കാരനായതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തോടാണ് കേശവമേനോൻ കൂടുതൽ യോജിച്ചിരുന്നത് അദ്ദേഹം ജപ്പാന്റെ നോട്ടപ്പുള്ളിയായി മാറുകയും ജപ്പാൻ രഹസ്യ പോലീസ് മേനോന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു 1944 ഏപ്രിൽ 24 പുലർച്ചെ 4 വീട്ടിലെത്തിയ ജാപ്പനീസ് മിലിറ്ററി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹം ജപ്പാൻകാരെ ജയിലിലാക്കി ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറച്ചാളുകൾക്ക് ഉണ്ടാവുള്ളൂ ഐ എൻ എ ഉള്ള കാലമാണ് കൂരിട്ടുള്ള സെല്ലിൽ അർത്ഥനഗ്നനായിട്ടായിരുന്നു തടവുകാരെ പാർപ്പിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല ഈ ജയിലിലിട്ടിരുന്ന കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് വിശന്നതിൻ്റെയൊക്കെ കഥ പറയാറുണ്ട്
പിടികൂടിയവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും കൊലപ്പെടുത്തുന്നതും പതിവ് കാഴ്ചയാണ്. മേനോനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന് അദ്ദേഹം നൽകിയ ഉത്തരങ്ങളിൽ തൃപ്തിയില്ലായിരുന്നു. രോഷാകുലനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നാളെ നിന്റെ മരണമാണ്. സെല്ലിൽ തിരിച്ചെത്തിയ ആ സമാധാന പ്രേമി മരണത്തെക്കുറിച്ച് ഓർത്തു. തന്റെ കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ ഒരു നോക്ക് കാണാൻ കഴിയാതെ താൻ മരിക്കുകയാണെന്ന സത്യം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഒടുവിൽ മരണത്തെ നേരിടാൻ തന്നെ മേനോൻ തീരുമാനിച്ചു. പോലീസുകാർ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാക്കി. തലേ ദിവസത്തെ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ ജാപ്പനീസ് സൈന്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയല്ലേ? ആ രാജ്യസ്നേഹി പറഞ്ഞു, എന്റെ നാട് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ്. എന്റെ നാടിന്റെ വിജയത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് കേട്ട ഉദ്യോഗസ്ഥൻ തൽക്കാലം സംതൃപ്തനാവുകയും അദ്ദേഹത്തെ വീണ്ടും സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തു. ആ ക്രൂരമായ ജയിൽക്കാലം 1.5 വർഷത്തോളം നീണ്ടുനിന്നു. ചരിത്രം ദുരന്തങ്ങളാലും സ്ഥാനമാനങ്ങളാലും കേശവമേനോനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എനിക്ക് അസലായിട്ട് അറിയാം. ഞാൻ അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്ത്, അദ്ദേഹത്തിന്റെ വായന, അദ്ദേഹത്തിന്റെ യാത്രകൾ, പല യാത്രകളിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ തുഞ്ചൻ പറമ്പിൽ പ്രവർത്തനം, ഇതിനൊക്കെയും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹം പല നിലയിൽ ഒരു രക്ഷിതാവിൻ്റെ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവരുടെ കൂടെ കഴിഞ്ഞ, അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹം, വാത്സല്യം, പ്രോത്സാഹനം. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ 3 മക്കള് വെളിച്ചൻ്റെ മരിച്ചു, വെളിച്ചൻ ജീവിച്ചിരിക്കെ. 2 മക്കള് 17, 16 വയസ്സിലാണ് മരിച്ചത്. പിന്നെ ആദ്യത്തെ ഭാര്യയും അതേ ടിബി ആയിട്ട്. പിന്നെ എൻ്റെ അമ്മ സിംഗപ്പൂരിൽ നിന്നാണ് മരിച്ചത്. എനിക്ക് 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വെളിച്ചൻ ജയിലിലായിരുന്നു അന്ന്. ഗാന്ധിജി പലപ്പോഴും മാസം തോറും കേശവമേനോന് ഒരു സംഖ്യ അയച്ചു കൊടുത്തിരുന്നു. ചില ഘട്ടങ്ങളിൽ അത് മാത്രമായിരുന്നു കേശവമേനോൻ്റെ ജീവിതത്തിൻ്റെ ഒരു വാഹനം മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഇന്ധനം നൽകിയിരുന്നത്. അത് മാത്രമായിരുന്നു ഉപജീവന മാർഗം. ജീവിതം ദുരിതപൂർണമെങ്കിലും തികഞ്ഞ സത്യവിശ്വാസിയായ ആ മനുഷ്യന് തീരുമാനമെടുക്കാൻ നിമിഷങ്ങൾ പോലും ധാരാളമായിരുന്നു. 1975 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിമർശന ശബ്ദം ഉയർത്തിയവരെ കൂട്ടമായി ജയിലിലടച്ചു. ഇന്ദിര മനസ്സിൽ കാണുന്നത് മാത്രം ഇന്ത്യയിൽ നടക്കുന്ന നാളുകൾ. കോഴിക്കോട്ട് നിന്നും ഒരാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്നു. ആ കുട്ടിക്ക് ഒന്ന് ഫോൺ കൊടുക്കൂ എന്നയാൾ പറഞ്ഞപ്പോൾ കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയാണെന്നും വിളിച്ചത് കേശവമേനോനാണെന്നും മനസ്സിലാക്കാൻ ഓഫീസിലെ ഉദ്യോഗസ്ഥന് ഏറെ സമയം വേണ്ടി വന്നില്ല. അയാൾ ഫോൺ പ്രധാനമന്ത്രിക്ക് കണക്ട് ചെയ്തു കൊടുത്തു. മേനോൻ പറഞ്ഞു, ജനാധിപത്യത്തെ അട്ടിമറിക്കരുത്, എത്രയും പെട്ടെന്ന് അടിയന്തരാവസ്ഥ പിൻവലിക്കണം. ഇന്ദിരാഗാന്ധിയുടെ മൗനത്തിനിടയിൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. മഹാധൈര്യവാനായിരുന്നു. എന്ത് ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ചെയ്യാനും ജയിക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട എക്സാമ്പിള്, ഇന്ദിരാഗാന്ധി ഇവിടെ വന്നപ്പോൾ ആ സമയത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ട് വേണം അന്ന് അത് പ്രോമിസ് ചെയ്തു. കേശവമേനെ പറ്റി ആരോടും ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഏവർക്കും അറിയാവുന്ന. എന്നാൽ അദ്ദേഹം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മറ്റു ഇതൊന്നും അല്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സ്ഥാനം ചെറുതല്ല. എല്ലാവരുടെയും മനസ്സിലതാ, എല്ലാവരുടെയും അംഗീകാരം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുള്ള വളരെ അപൂർവ ആളുകളിൽ. സാധാരണ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തകരോ മന്ത്രിമാരോ MLA മാരോ ഒക്കെ ആകുമ്പോഴാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇത് കിട്ടുക. പക്ഷേ അതിൽ വ്യക്തി അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു ബന്ധം അദ്ദേഹത്തിന് സ്ഥാപിച്ചെടുക്കാൻ ആളുകളുടെ സാധിച്ചിട്ടുണ്ട്. അന്ന് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന പാലക്കാട്ടെ തരൂർ ഗ്രാമത്തിൽ 1886 സെപ്റ്റംബർ 1 കേശവമേനോൻ ജനിച്ചത്. പാലക്കാട്ട് രാജവംശത്തിൽപ്പെട്ട ഭീമനച്ചൻ്റെയും മീനാക്ഷി നെത്യാരുടെയും മകനായി പിറന്ന മേനോന്റെ തറവാട് പ്രശസ്തിയും പ്രതാപവും ഒത്തുചേർന്നതായിരുന്നു. നോക്കത്താ ദൂരത്തോളം കൃഷിഭൂമിയും കുടുംബക്ഷേത്രവും കുളങ്ങളും സർപ്പക്കാവുമെല്ലാം ആ കുടുംബത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. വീട്
വീടിനടുത്ത് തന്നെയുള്ള തരൂർ സ്കൂളിലായിരുന്നു മേനോൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തരൂരിൻ്റെ സാംസ്കാരിക നേത്രം എന്ന് തന്നെ ഈ വിദ്യാലയത്തെ പറയാം. കാരണം അധികം പഠിച്ച വളരെ പ്രസിദ്ധരായ തരൂരിലെ എല്ലാവരും തന്നെ ഈ വിദ്യാലയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേശവമേനോൻ മരിക്കുന്നത്. ആ ദിവസം ഇവിടെ നിമഞ്ജനം ചെയ്യാനായിട്ട് ചിതാഭസ്മം തരൂരിലേക്ക് കൊണ്ടുവരികയും ഞങ്ങൾ സ്കൂളിലെ എല്ലാ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് നമ്മുടെ ഗായത്രി പുഴയിൽ കൊണ്ടുപോയിട്ട് ചിതാഭസ്മം നിമഞ്ജനം ചെയ്തത്. ആലത്തൂർ ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം മേനോൻ കോഴിക്കോട്ടെത്തി. തുടർ പഠനത്തിനായി കേരള വിദ്യാശാലയിൽ ചേർന്നു. ഈ സ്ഥാപനമാണ് പിന്നീട് സാമൂതിരി സ്കൂളായി മാറിയത്. ബാക്കി മദ്രാസ് ക്രിസ്ത്യൻ കോളേജും മദ്രാസ് പ്രസിഡൻസിയും പിന്നെ അവിടുന്നാണ് ബാരിസ്റ്റർ ഭാഗത്തിന് പോയത്. ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉപരിപഠനത്തിനായി, അന്നൊക്കെ ഇംഗ്ലണ്ടിലേക്കാണ് എല്ലാവരും പോവുക, ഇവിടെ ബ്രിട്ടീഷ് ഭരണമാണല്ലോ. വലിയ സാമ്പത്തിക നില അച്ഛനുണ്ടായിരുന്നില്ല, എങ്കിലും മകൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വിറ്റിട്ടാണ് കേശവമേനോനെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയച്ചത്. തൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം മേനോൻ പാലക്കാട് രാജവംശത്തിലെ ലക്ഷ്മിയെ വിവാഹം ചെയ്തു. ഒലവക്കോട് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറുമ്പോൾ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി പേർ ആ യുവാവിനെ യാത്രയാക്കാൻ വന്നിരുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോകുമ്പോൾ അച്ഛൻ വളരെ പ്രതീക്ഷയോടെ മകനെ യാത്രയാക്കുമ്പോൾ വിതുമ്പി കരയുന്നുണ്ട്. ഈ മകൻ പോകുമ്പോൾ തീവണ്ടി കയറി പോകുമ്പോൾ അച്ഛൻ വിതുമ്പി കരയുന്നതിനെ കുറിച്ച് കേശവമേനോൻ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഇനി അച്ഛൻ ഒരിക്കലും കാണൂല എന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനമായിട്ട് അച്ഛനോട് വിട പറയുമായിരുന്നു. ലണ്ടൻ പഠനത്തിനിടയിലെ ഒഴിവ് സമയങ്ങളിൽ മേനോൻ വായനയ്ക്കായി കുറേ സമയം ചെലവഴിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ പോയപ്പോഴാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു വാഞ്ച മനസ്സിലുണ്ടായത്. നമ്മളുടെ നാട് നന്നാവണം, നമ്മളുടെ നാട് സ്വാതന്ത്ര്യമാവണം എന്നൊക്കെ, പിന്നെ എല്ലാവർക്കും അതൊരു ആഗ്രഹമുള്ളതാണല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലെത്തിയ രവീന്ദ്രനാഥ ടാഗോർ, ഗോപാലകൃഷ്ണ ഗോഖലെ, മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയ നേതാക്കളുടെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കുകയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വലിയ മഹാപുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. വലിയ മഹത്തുക്കളോടൊപ്പം കേശവമേനോൻ സഹവസിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രാജഗോപാലാചാരി, സർദാർ പട്ടേൽ, ആനി ബസൻ്റ്, സരോജിനി നായിഡു, ഇവരോടൊക്കെയുള്ള വളരെ അടുത്ത സമ്പർക്കം കേശവമേനോനുണ്ടായിരുന്നു. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ മേനോന് 2 മാസത്തോളം സ്വിറ്റ്സർലൻഡിൽ തങ്ങേണ്ടി വന്നു. ഒടുവിൽ ലണ്ടനിലെത്തുമ്പോഴേക്കും അച്ഛൻ്റെ മരണവാർത്തയെത്തി. താനൊരു ബാരിസ്റ്ററായി കാണാൻ കൊതിച്ച പ്രിയ പിതാവ് ഇനി ഇല്ലെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാതെ ആ യുവാവ് നീറിക്കരഞ്ഞു. തൻ്റെ ശ്രദ്ധ എഴുത്തിലേക്ക് തിരിച്ച മേനോൻ ഇംഗ്ലണ്ടിലെ അനുഭവങ്ങൾ മനോരമ പത്രത്തിലേക്ക് അയക്കുകയും അവ ബിലാത്തി വിശേഷങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. ബിലാത്തി എന്നു പറഞ്ഞിരുന്ന ഇംഗ്ലണ്ടിനാണ്, ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന കാലത്തുള്ള അനുഭവങ്ങളാണ് ബിലാത്തി വിശേഷമായിട്ട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ആ കാലത്ത് ഇംഗ്ലണ്ടിൽ പോകുന്ന ആളുകളൊക്കെ ചുരുക്കമായിരുന്നല്ലോ. ലണ്ടനിൽ താമസിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ അനുഭവങ്ങളുണ്ടായത്, ആരെയൊക്കെ കണ്ടത്, കൃഷ്ണമേനോൻ, നെഹ്റു, അങ്ങനെ പലരെ പറ്റിയുള്ള ഓർമ്മകൾ. ബാരിസ്റ്റർ പദവി ലഭിച്ച് നാട്ടിലേക്ക് തിരിച്ച കേശവമേനോൻ കോഴിക്കോട് അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. ഹോം റൂളിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇവിടെ ശാഖ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട്ട് വന്ന് പ്രാക്ടീസ് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ വന്ന് പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം പിന്നെ ഫുൾ ടൈം അതിൽ തന്നെ ആയിപ്പോയി. പിന്നെ മറ്റേ വക്കീൽ പണിയൊക്കെ ഏകദേശം വേണ്ടതെന്ന് വെച്ചാൽ വലിയ രീതി. അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്ത ഒരാളാണ്. സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള സംഭവങ്ങൾ, ഇതെല്ലാം കേശവമേനോനെ കാണും. ഉദാഹരണത്തിന് ബൈക്കർ സത്യാഗ്രഹം, ഒരു സാധാരണഗതിയിൽ ഒരു പത്രത്തിൻ്റെ പത്രാധിപർ അങ്ങനെയുള്ള സമയങ്ങൾക്ക് മുമ്പോണ്ട് ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ബൈക്കർ സത്യാഗ്രഹം നടത്തിയ ആളായിരുന്നു കേശവമേനോൻ. എൻ്റെ അച്ഛൻ്റെ പേര് കെ സി പത്മനാഭൻ എന്നാണ്. അപ്പോൾ കോഴിക്കോട് അവിടുത്തെ ഒരു സാഹിത്യ സാംസ്കാരിക രംഗത്തൊക്കെ
ഉള്ള ആളായിരുന്നു അച്ഛൻ. നാടകം എഴുതിയിട്ടുണ്ട്, അതേപോലെ കഥകളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ എഴുത്തുകാരൊക്കെ ഞങ്ങളെ വീട്ടിൽ വരും. അപ്പോൾ കോഴിക്കോട് പുതിയറയിൽ എസ് കെൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അച്ഛൻ കെ പി കേശവമേനോനെ ആയിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മാതൃകാ പുരുഷനായിരുന്നു ശരിക്കും കെ പി കേശവമേനോൻ. അദ്ദേഹം സ്വദേശി പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്ന, അദ്ദേഹം ഒരുപാട് നിസ്സഹകരണം, സ്വദേശി പ്രസ്ഥാനം ഇതൊക്കെ അതിൻ്റെയൊക്കെ വക്താവായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സ്ഥാപിച്ചു കിട്ടാൻ ആനി ബസന്റ് ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ മലബാർ സെക്രട്ടറിയായി കേശവമേനോനെ തെരഞ്ഞെടുത്തു. പിന്നീട് കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായും ചുമതലയേൽക്കുകയുണ്ടായി. മാപ്പിള ലേലക്കാലത്ത് അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചതാണ്, രാഷ്ട്രീയത്തെക്കാളും വലിയൊരു. ഇവിടെ മലബാറിലെ ഈ കലാപം ഒക്കെ നടക്കുമ്പോൾ അതിവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മൂന്ന് നാല് പ്രധാന വ്യക്തികളിൽ ഒരാൾ കെ പി കേശവമേനോനായിരുന്നു. മഞ്ജരി രാമയ്യർ, കെ പി കേശവമേനോൻ, അങ്ങനെ ഒരാളായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന മലബാർ കലാപത്തിനിടയിൽ ക്രൂരമായ കൂട്ടക്കൊലകൾ നടത്തിയ ബ്രിട്ടീഷുകാർക്കും ചെറുത്തുനിന്ന ഖിലാഫത്ത് പ്രക്ഷോഭകാരികൾക്കുമിടയിൽ സമാധാനം കൊണ്ടുവരാൻ മേനോൻ രാവും പകലും പ്രയത്നിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ദീർഘയാത്രകൾ നടത്തിയ അദ്ദേഹത്തിന് ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിലും ടാഗോറിന്റെ ശാന്തിനികേതനത്തിലും താമസിച്ച് പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചു. തന്റെ പേരിൽ നിരോധനാജ്ഞ ഉണ്ടായിരുന്നതിനാൽ മേനോന് കോഴിക്കോട് വിടാൻ പറ്റുമായിരുന്നില്ല. എങ്കിലും 1922 ഗാന്ധിജിയുടെ വിചാരണ കാണാൻ അഹമ്മദാബാദിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. കോനാട് കടപ്പുറത്തുകൂടി ഒരു സേട്ടുവിൻ്റെ ബോട്ടിൽ കയറിയിട്ട് കോഴിക്കോട് നിന്ന് സ്ഥലം വിട്ടു. അതിനെ സഹായിച്ച സേട്ടുവിനെ ഞാൻ പിന്നെ കണ്ടിരുന്നു, അവരൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ വിചാരണ സമയത്ത് കേശവൻ കോടതിയിലെത്തി, അവിടുന്ന് വിചാരണ കേൾക്കുകയുണ്ടായി. വിചാരണ കഴിഞ്ഞ് ഗാന്ധിയെ ശിക്ഷിക്കുകയത്. ഗാന്ധിയൻ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം നേടുക എന്ന തന്റെ ആശയം സാധാരണക്കാരിൽ എത്തിക്കാൻ ഒരു പത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ മേനോൻ 1923 മാതൃഭൂമി പത്രം സ്ഥാപിച്ചു. കെ പി കേശവമേനോൻ ഭരണതലത്തിലേക്ക് നീങ്ങുന്നതിന് പകരം വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യ രംഗത്തും പത്രപ്രവർത്തന രംഗത്തും പ്രധാനിയായി. ആ കാലഘട്ടത്തിലാണ് മാതൃഭൂമിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായി കെ പി കേശവമേനോൻ രംഗപ്രവേശം ചെയ്യുന്നത്. പ്രചോദനം മഹാത്മാഗാന്ധിയായിരുന്നു. മഹാത്മാജിയെ ചിതാവസ്മാവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്ഥാപിച്ചത് കേശവമേനെ പോലുള്ള ആത്മാർത്ഥ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് സ്ഥാപനം വളർന്നത്. ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു പത്രം വേണം എന്നുള്ളൊരു ആവശ്യം തോന്നിയപ്പോൾ കുറച്ച് സമാന ചിന്തകന്മാരുണ്ടാവുമല്ലോ, അവരൊക്കെ കൂടിയിട്ട് തുടങ്ങിയതാണ് ഈ. അങ്ങനെ കുറേ പിന്നെ എന്താണ് ഓഹരി വാങ്ങാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെയാണ് തിയറി. കണ്ണു കാണാത്ത അവസരത്തിലും അദ്ദേഹം എഴുതുകയും വായിച്ച് കേൾക്കുകയും കാര്യങ്ങൾ ഉടനെ തീരുമാനമെടുക്കുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ പത്രം ആയിരുന്നെങ്കിലും പിന്നീട് അതൊരു ജനകീയ നിഷ്പക്ഷ പത്രം എന്നുള്ള നിലയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് കേശവമേൻ്റെ ഈ കർക്കശ നിലപാട് മൂലമാണ്. അദ്ദേഹം അതിന് പിന്തുടരുന്നത് ഗാന്ധിജിൻ്റെ യങ് ഇന്ത്യനെയും പിന്നെ ഇംഗ്ലീഷിൽ മാഞ്ചസ്റ്റർ ഗാർഡിയനെയും ആയിരുന്നു. ചിലർ പറയും അതൊന്ന് കുറച്ചും കൂടി കർക്കശമാക്കേണ്ടിയിരുന്നില്ലേ എന്ന് പറയുമ്പോൾ വേണ്ട, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു നയമാണ്, വിമർശിച്ച് നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടില്ല. റിപ്പോർട്ടിങ്ങിന് മാത്രമല്ല, അഭിപ്രായങ്ങളിലും എടുക്കുന്ന പൊസിഷനിലേക്കും വളരെ നിഷ്പക്ഷത വേണമെന്നുള്ളൊരു മനസ്ഥിതിയായിരുന്നു. പത്രപ്രവർത്തനത്തെ സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കണ്ട കേശവമേനോൻ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രോത്സാഹനം നൽകി. മലയാള മനോരമ പത്രത്തിന് ഓഫീസ് കെട്ടിടം പണിയാൻ കോഴിക്കോട് ഭൂമി കണ്ടെത്തുന്നതിൽ സഹായിച്ചത് കേശവമേനോനായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ട് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെയും സഹചാരിയായിരുന്ന ടി കെ മാധവനെയും 6 തടവിന് ശിക്ഷിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. ജയിൽ മോചിതനായ മേനോനെ തേടിയെത്തിയത് മറ്റൊരു ദുരന്തമായിരുന്നു. പ്രിയപത്നി ലക്ഷ്മി ക്ഷയരോഗം ബാധിച്ച് മരണമടഞ്ഞു. മേനോന് 4 പെൺമക്കളും 1 മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യയുടെ വേർപാട് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് പഴയ വിപ്ലവകാരിയും പിന്നീട് ആധ്യാത്മിക ആചാര്യനുമായി തീർന്ന അരവിന്ദഘോഷിന്റെ ആശ്രമത്തിലായിരുന്നു. അഭിഭാഷകനായി ജോലി നോക്കാൻ മലേഷ്യയിലേക്ക് പോകാൻ തീരുമാനിച്ച മേനോൻ വിധവയും 2 കുട്ടികളുടെ അമ്മയുമായ അമ്മുവിനെ വിവാഹം ചെയ്തു.
ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായ ചെല്ലമ്മയും മരണപ്പെട്ടു. ഏറെ താമസിയാതെ കേശവമേനോൻ മലേഷ്യയിലെത്തി ജോലി ആരംഭിച്ചു. തന്നെ സമീപിച്ചിരുന്ന സാധാരണക്കാർക്ക് വേണ്ടി പ്രതിഫലം പോലും വാങ്ങാതെ കേസ് വാദിക്കാൻ ആ പ്രഗത്ഭനായ വക്കീൽ പലപ്പോഴും തയ്യാറായിരുന്നു. 1936 സിംഗപ്പൂരിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തിൻ്റെ പ്രതിനിധിയായി സംസാരിച്ചത് കേശവമേനോനായിരുന്നു. ഹിന്ദുമതം എന്നുള്ളത് പിന്നീട് പിൽക്കാലത്ത് പലരും കൊണ്ടു നടന്നതുപോലെ ഇടുങ്ങിയ ഒരു ഹിന്ദുമതം ആചാരങ്ങൾ അങ്ങനെയല്ല അദ്ദേഹം അതിന് കണ്ടിരുന്നത്. ഇന്ത്യയുടെ ആത്മീയതയുടെ ഒരു സാക്ഷാത്കാരം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഹിന്ദുമതത്തെ സ്വീകരിച്ചത്. ദൈവവിശ്വാസം അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ദിവസ പ്രാർത്ഥന പൂജമുറി അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പൂജമുറി വീട്ടിലുണ്ട്, അദ്ദേഹം പോണെ ഞാൻ കണ്ടിട്ടില്ല. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പോവും, ഗുരുവായൂർ പോവാന്നല്ലാണ്ട് ഒരു ഇടയ്ക്ക് മാസത്തിൽ പോകണമെന്ന് ആഴ്ചയിൽ പോകണമെന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദൈവത്തിനെ ആദരിക്കുന്ന മനുഷ്യൻ തന്നെയായിരുന്നു. ജീവിതത്തിൻ്റെ നിമ്നോന്നതങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, അതിന് വിവിധങ്ങളായിട്ടുള്ള തലങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായിട്ടുള്ള തലമുണ്ട്, സാമൂഹികമായ, സാംസ്കാരികമായ, സാഹിത്യപരമായ. പക്ഷെ അതിലേറ്റവും മികവാർന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ദാർശനികമായിട്ടുള്ള ആകത്തുകയാണ്. മതം, വിശ്വാസം എന്നൊക്കെ പറയുന്നതിന് ഇന്ന് വളരെ വലിയ പാരുഷ്യം, കാഠിന്യം വരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ പോലുള്ളവർ പകർന്നേകിയ ആധ്യാത്മികത, ആ മതം, ആ വിശ്വാസം, അത് നിലാവ് പോലെ ഒഴുകിയ സ്നേഹമായിരുന്നു. 1936 സിംഗപ്പൂരിലെ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ തൊഴിലാളികൾ മെച്ചപ്പെട്ട കൂലിക്കായി നടത്തിയ പണിമുടക്ക് സമരത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി അധികാരികളുമായി ചർച്ച നടത്തിയതും അദ്ദേഹം തന്നെ. ഒടുവിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം വിജയകരമായി അവസാനിക്കുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും പെരിയോർ എന്ന പേരിൽ പ്രക്ഷുബ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ സിംഗപ്പൂരിൽ വന്നപ്പോൾ താമസിച്ചത് കേശവമേനോന്റെ വീട്ടിലായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് കോയയുമായും അദ്ദേഹം അടുത്ത സൗഹൃദം പുലർത്തി. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എന്നതും ഗാന്ധിയൻ ദർശനങ്ങളുടെ വ്യാപകമായ പ്രചാരണത്തിലും ഗാന്ധിജി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എത്രയോ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ മഹാത്ഭുതം നിറഞ്ഞ ആശയങ്ങളെ ഫോളോ ചെയ്യുന്നവർ, അനുഗമിക്കുന്നവർ, അവരിലൊരു പ്രമുഖനായ ആളായിരുന്നു കെ പി കേശവനാഥ്. കേരളത്തിലെ കേളപ്പജി പോലെ ഒക്കെയുള്ള, അപ്പോൾ ഇവരിൽ കൂടെയൊക്കെയാണ് ഈ കേരളത്തിന് ഒരു കാലത്ത് സ്വന്തമായ ആശയങ്ങളും സ്വന്തമായ ഒരു ദേശീയ കാഴ്ചപ്പാടും സ്വന്തമായ ഒരു മതേതര വീക്ഷണവും ഒക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇന്ത്യ സ്വതന്ത്രമായതോടെ നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി കേശവമേനോൻ ചുമതലയേറ്റു. ശ്രീലങ്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനും ആ നയതന്ത്രജ്ഞൻ ശ്രമങ്ങൾ തുടർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് അദ്ദേഹം ഊർജസ്സും എല്ലാം കൊടുത്ത് ഊർജസ്സും വകുസും എല്ലാം കൊടുത്ത് സഹായിച്ച, പ്രവർത്തിച്ച അനിഷിദ്ധനായ നേതാവാണ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ ബഹുമാനിച്ചു എന്നത് പറയാൻ സിലോണിലെ ഹൈക്കമ്മീഷണറാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതിലും എത്രയോ ഉന്നതമായ പദവിയിലേക്ക് ഇരിക്കാനും അത് നടപ്പാക്കാനും നടത്താനും ശേഷിയും ക്ഷേമുഷിയും കഴിവും ബഹുമാനവുമുള്ള വ്യക്തിയായിരുന്നു കെ പി കേശവനാണ്. കേശവനെ ഞാൻ ആദ്യം കാണുന്നത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയമാണ്, അന്ന് അദ്ദേഹം സ്കൂളിൽ വന്നിരുന്നു. എസ് കെ എം ജെ ഹൈസ്കൂൾ എന്ന് പറയും. അപ്പം അന്നൊക്കെ ഞങ്ങൾ ദൂരത്ത് നിന്ന് നോക്കി ബഹുമാനിച്ചിരുന്ന ആളാണ്. ആ വലിയ മനുഷ്യനുമായിട്ട് അടുത്ത് പരിചയപ്പെടാൻ സാധിക്കുമെന്നൊന്നും അത് സ്വപ്നം കണ്ടിരുന്നില്ല. പിന്നെ അന്നൊക്കെ ഈ ടൗൺ ഹാളൊക്കെ കേശവമേൻ്റെ സ്ഥിരം പ്രഭാഷണ കേന്ദ്രങ്ങളായിരുന്നു. ധാരാളം ആളുകൾ കേൾക്കാൻ വരുന്നത്, അതെപ്പോഴും എന്തെങ്കിലും സന്ദേശം ഉണ്ടാവും, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഏകദേശം 56, 55, 56 കാലത്ത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോഴിക്കോട്ട് നിന്നിറങ്ങുന്ന ഒരു മാസിക ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു ചെറുകഥാ മത്സരം നടത്തി. ആ മത്സരത്തിൽ 1ാം സമ്മാനം എനിക്കായിരുന്നു. അന്ന് എനിക്ക്
ഈ ഒന്നാം സമ്മാനമായി കിട്ടിയത് കെ പി കേശവമേനോൻ എഴുതിയ അസ്തമനം എന്ന കഥാസമാഹാരമായിരുന്നു. അദ്ദേഹം പാലക്കാട്ടുകാരനാണെന്നോ പാലക്കാട് രാജവംശത്തിലെ അംഗമാണെന്നോ തരൂരി ജനിച്ച ആളാണെന്നോ ഒന്നും എനിക്ക് അന്നറിയില്ല. കേശവമേനോനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളതൊക്കെ പലപ്പോഴും ഇങ്ങനെ വല്ല പരിപാടികളുടെ സ്ഥലത്തൊക്കെയാണ്. അപ്പോഴും ആ ഒരു അദ്ദേഹം ഇങ്ങനെ ഒരുപാട് അട്ടഹസിച്ച് ചിരിക്കുന്ന ആളൊന്നുമല്ല, ഗൗരവമുള്ള ആളാണ്, അവിടെ ഗാംഭീര്യമുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു മന്ദഹാസം അടുത്ത് നിൽക്കുമ്പോഴും കാണുമ്പോൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊഷ്മളത, അതിനധികമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. കേശവമേനോനെ പോലുള്ള ആളുകളിൽ നിന്ന് എന്നെപ്പോലുള്ള ആളുകൾക്ക് വളരെ ചെറിയ ആളുകളെന്ന് പ്രായം കൊണ്ടും ചെറുപ്പം അല്ലെങ്കിലും എല്ലാ നിലയിലും ചെറുപ്പം, ഇന്നും ചെറുപ്പം, അദ്ദേഹത്തിൻ്റെ വലിയ ഹിമാലയൻ വ്യക്തിത്വമ്പോൾ നമ്മളൊക്കെ ചെറുപ്പം. ഒരു കടാക്ഷം മതി, ആ ഒരു പുഞ്ചിരി. അടുത്തുകൂടി കടന്നു പോകുമ്പോൾ ടൗൺ ഹാളിലെ സ്റ്റേജിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കാണുമ്പോൾ ആ കൈപിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മന്ദഹാസം, അതൊക്കെ എത്ര അനുഭവിച്ചിട്ടുണ്ട്. 1919 മദ്രാസ് മലയാളി ക്ലബിൻ്റെ പരിപാടിയിൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഒരു സംസ്ഥാനമാകണമെന്ന് കേശവമേനോൻ പറഞ്ഞപ്പോൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിനെ പക്വതയില്ലാത്ത ഒരാളുടെ അഭിപ്രായമായി കണ്ട് കളിയാക്കുകയാണ് ചെയ്തത്. മൂന്നായിട്ട് കിടന്നിരുന്ന ഈ ഭൂപ്രദേശത്തെ സാഹിത്യം ഒരുമാതിരി മൂന്നായിട്ട് കിടന്നിരുന്നു. തിരുവിതാംകൂർ സാഹിത്യകാരൻ, മലബാർ സാഹിത്യകാരൻ, കൊച്ചിക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഐക്യ കേരളമല്ല വേണ്ടത്, പശ്ചിമതീര സംസ്ഥാനമാണ് കേരളവും അന്ന് തുളുനാടും കർണാടകത്തിൻ്റെ ദക്ഷിണഭാഗമൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാഷാ അടിസ്ഥാനത്തിലല്ല സംസ്ഥാനങ്ങൾ എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു കേരളപ്പജി. പക്ഷേ ഭാഷാ അടിസ്ഥാനം വേണം എന്നുള്ളതിനോട് യോജിച്ച ആളാണ് കേശവമേനോനൊക്കെ. മന്ത്രിസഭ ഇല്ലാത്തൊരു കാലത്താണ് ഇതിൻ്റെ പ്രക്ഷോഭം. മഹാജൻ കമ്മീഷൻ ഉണ്ടായി, അദ്ദേഹം കുറേ ഭാഗം അങ്ങോട്ട് വിട്ടുകൊടുക്കാനാണെന്ന് തോന്നുന്നു എഴുതിയത്. പക്ഷേ കേശവനെ സമ്മതിച്ചില്ല, പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പിന്നെ മന്ത്രിസഭ വന്നപ്പോൾ EMS ആണ് മുഖ്യമന്ത്രി, EMSനെ എല്ലാ ഫയലും കൊണ്ട് ഏൽപ്പിച്ചു. EMS നമ്പൂരിപ്പാടാണ് പിന്നെ അത് സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് സംസാരിച്ച് പിന്നെ അത് ക്ലോസ് ചെയ്തത്. ചരിത്രം കേശവമേനോൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ള കോൺഗ്രസ്സുമായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഒരു കൊലച്ച വാഴയാണ് എന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചിലരൊക്കെ പറയാൻ തുടങ്ങി. ഇനി കോൺഗ്രസിൻ്റെ ആവശ്യമില്ല, കോൺഗ്രസിൻ്റെ മിഷൻ ജന്മ ഉദ്ദേശം നിറവേറിക്കഴിഞ്ഞു എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. EMSന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ ഗവൺമെന്റിനെതിരെ നടന്ന വിമോചന സമരത്തെയും സർക്കാരിനെ പിരിച്ചുവിട്ട നടപടിയെയും അദ്ദേഹവും മാതൃഭൂമിയും വിമർശിക്കുകയുണ്ടായി. ഇത് ജവഹർലാൽ നെഹ്റുവിടെ വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ വന്നിട്ടുണ്ട്, മൊറാർജി ദേശായി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ നമ്മൾ പേര് നടത്തി നോക്കുമ്പോൾ ഇവിടെ വരാത്തവരാരും ഉണ്ടാവില്ല, ഈ മാതൃഭൂമിയിൽ വരാത്തവരാരും ഉണ്ടാവില്ല. അവരൊക്കെ കോൺഗ്രസ്സുകാരായിട്ടാണ് വന്നത്. പക്ഷെ ആ കോൺഗ്രസിന് നേതൃത്വത്തിൽ വിമോചന സമരം നടന്നപ്പോൾ അത് തെറ്റാന്ന് പറയേണ്ട തൻ്റെ ഇളം കേശവമേനോൻ മാത്രമേ ഉണ്ടാവും. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യത്തിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ആ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ സമ്പ്രദായത്തോടുകൂടി അധികാരത്തിൽ വന്ന ആളുകളെ, അവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ തീർച്ചയായിട്ടും വിമർശിക്കണം. പക്ഷേ അവരെ ബഹുമാനിക്കുകയും വേണം, അവരെ ബഹുമാനിക്കുക വേണം. അത് കേശവമേനോൻ ഉണ്ടായിരുന്നു, അതുണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ, ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ എന്നും ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല, അതിന് ഡെമോക്രാറ്റിക് വ്യവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ വേറെ പാർട്ടി അധികാരത്തിൽ വന്നാൽ ആ പാർട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കണം, തെറ്റായ കാര്യങ്ങൾ വിമർശിക്കുകയും വേണം. തെറ്റായ കാര്യം വിമർശിക്കുമ്പോൾ അതിനുള്ള സഹിഷ്ണുത ഇല്ലാതെ പോകുന്നത് ജനാധിപത്യത്തിന് അപകടമാണ്. EMS കോഴിക്കോട് വരുമ്പോഴൊക്കെ കേശവമേനോനെ കാണും, ഒന്നുകിൽ വൈകുന്നേരത്തെ ചായ അല്ലെങ്കിൽ ഉച്ചക്ക് തോന്നും കേശവൻ്റെ ഒപ്പം ആയിരിക്കും. ഞാൻ കാറ് കൊണ്ടുപോയിട്ട് ദേശാമേനെ ഓഫീസിൽ ചെന്നാൽ അദ്ദേഹം അവിടെ ഉണ്ടാവും. എന്നെ കണ്ടാൽ ഉടനെ അദ്ദേഹം എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. എന്നെ കണ്ടാൽ വന്നു അല്ലേ, ഒറ്റ മിനിറ്റ് അറിയാം. അത് കഴിഞ്ഞ് എഴുതിയ സാധനങ്ങളൊക്കെ അവിടെ ആരെങ്കിലും എഡിറ്റോറിയലുള്ള സ്റ്റാഫിന് ആരെങ്കിലും ഏൽപ്പിക്കും. ഉണയിക്കുകയാണെങ്കിൽ ഉണയിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എവിടെയാ വെച്ചാൽ അവിടെ ഞങ്ങളെ കാറിൽ കൊണ്ടാക്കും. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഏത് അധികാര കേന്ദ്രത്തോടും ഏറ്റുമുട്ടാൻ മേനോൻ ധൈര്യം കാണിച്ചിരുന്നു. രാജൻ കേസ് വന്നു. രാജൻ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവിടുന്ന് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുണ്ടായതാണ്. അപ്പം കുറേ കഴിഞ്ഞപ്പം ഈ ചെറുവാരത്ത് വന്നു
ഒരു അപേക്ഷ കൊടുത്തു. കരുണാകരൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടും അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കാൻ പോവാണ് ഹൈക്കോടതിയിൽ. ഇനിയിപ്പോൾ കേശവനിൽ എന്തെങ്കിലും ഇടപെട്ട് സഹായിക്കണം എന്ന്. അങ്ങനെയാണ് കരുണാകരനെ വിളിച്ചു. ഈ ഇദ്ദേഹം തന്ന എല്ലാ കടലാസുകളും ഹോം മിനിസ്റ്ററെ ഏൽപ്പിച്ചു. അത് എന്തെങ്കിലും ആ സാധു മനുഷ്യനോട് ഒരു മര്യാദ കാണിച്ചിരുന്നു, നല്ല വാക്ക് പറഞ്ഞിട്ട് അയാളൊന്ന് സമാധാനിപ്പിക്കണം എന്ന് വരെ കേശവനൻ കരുണാകരനെ ഉപദേശിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പിന്നെ കേസായി. ആ കേസായി ചെയ്തപ്പോൾ കേസ് പിന്നെ വിധി വരുമ്പോഴേക്കും കരുണാകരൻ പിന്നീട് മുഖ്യമന്ത്രിയാണ്. വിധി അദ്ദേഹത്തിനെതിരാണെന്ന് വന്നപ്പോൾ കേശവനെ വിളിച്ചിരുന്നു. വിധി ബാബോ വിധി ഞാൻ വഹിച്ചു നന്നായി. അത് എന്തായാലും കരുണാകരൻ രാജിവെക്കാൻ നല്ലത്. ആസ് എ ജെൻറ്റിൽമാൻ യു മസ്റ്റ് റിസൈൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പാർട്ടി സമ്മതിക്കുന്നില്ല, രാജിവെക്കേണ്ടെന്നാണ് അഭിപ്രായം. ആയിക്കോട്ടെ, നാളത്തെ മുഖപ്രസംഗം വായിക്കൂ, എന്നിട്ട് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. രാജിവെക്കണമെന്നായിരുന്നു. അപ്പോൾ രാത്രി 12 മണിക്ക് കരുണാകരൻ രാജ്ഭവനിൽ പോയി രാജി കൊടുക്കുകയത് മുഖ്യമന്ത്രി സ്ഥാനം. എന്നിട്ട് രാത്രി പോണ വഴിക്ക് വിളിച്ചിരുന്നു, ഞാൻ രാജിവെക്കാൻ പോവാണ്, മാതൃമിൻ്റെ മുഖപ്രസംഗം അതിനനുസരിച്ച് ആക്കിയാത്ത കൊള്ളാമെന്ന്. അപ്പോൾ പറഞ്ഞു കരുണാകരൻ ചെയ്യേണ്ടത് കരുണാകരൻ ചെയ്തോളൂ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം, മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് മെയിനായിട്ട് കരുണ മുഖ്യമന്ത്രി രാജിവെച്ചു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വളരെ ആരാധനയോട് കണ്ടിരുന്നൊരു വലിയ മനുഷ്യനാണ് കേശവൻ. ശ്രീനിവാസിൻ്റെ കൈ പിടിച്ചാൽ പോവാ, ഞങ്ങളൊക്കെ നോക്കാം എപ്പോഴാണ് പറഞ്ഞ സമയം കൃത്യം പാലിക്കുന്നത്. ബാക്കിയുള്ളതൊന്നും ആരും അങ്ങനെയല്ലല്ലോ. പക്ഷേ കേശവൻ്റെ നിർബന്ധം, ആൾ വന്നാലും വന്നാലും കേശവൻ്റെ അപ്പോൾ പരിപാടി ഉള്ളതാണ്. അപ്പം ഞങ്ങളവിടേക്കുള്ള പലതിനും അദ്ദേഹത്തെ വിളിക്കുന്നേ, കാരണം അദ്ദേഹം അത്ര പ്രശസ്തനല്ലേ. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പും ബഹുമാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഞാനായിട്ടും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോകുക എന്ന് പറഞ്ഞാൽ 3 മണി എന്ന് പറഞ്ഞാൽ 3 മണിക്ക് എത്തും, 2:55 എത്തും. പലപ്പോഴും പല മന്ത്രിമാരും കെ പി കേശവമേനോനുള്ള യോഗത്തിൽ വൈകി ചെല്ലുമ്പോൾ ഒരു 10-15 മിനിറ്റിലധികം വൈകിയാൽ കേശവമേനോൻ മീറ്റിംഗ് പ്രസംഗിച്ച് അദ്ദേഹം പോകും. അദ്ദേഹം കാത്തിരിക്കില്ല, സമയത്തിന് അത്ര കൃത്യനിഷ്ഠമുള്ള ആളായിരുന്നു. കണ്ണിൻ്റെ കാഴ്ച മങ്ങിയെങ്കിലും ജനകീയ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ഞാൻ അതിലെപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീനിവാസനെയാണ്. ശ്രീനിവാസനായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ്. ശ്രീനിവാസനുള്ള ക്ഷമ, ശ്രീനിവാസനുള്ള അടുപ്പം, അത് വളരെ 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 അംഗീകരിക്കപ്പെടേണ്ടതാണ് ഒരു മനുഷ്യൻ്റെ ആ കഴിവിനെക്കുറിച്ച്. അത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും, അത് അത്ര സ്നേഹിച്ച് ബഹുമാനിച്ച് നിൽക്കാൻ കഴിയണമെങ്കിൽ അത്ര വിശാലമായ മനസ്സ് വേണം. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ലാണ്ടായി. ഇംഗ്ലണ്ടിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ കാഴ്ച മുഴുവൻ കിട്ടാതെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ കൂടെ സഹായത്തിനൊരാൾ വേണമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന എന്നെ, എപ്പോഴും കളിക്കാൻ ആ വീട്ടിൽ പോകുന്നതാണ് അദ്ദേഹത്തിന് നേരെ അറിയാം കുട്ടിയായിരിക്കുമ്പം തന്നെ. അപ്പോൾ എന്നോട് കൂടെ പോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു മരുമകൻ പറഞ്ഞു, നീ ഇടയ്ക്ക് വലിയച്ഛൻ്റെ കൂടെ ഒന്ന് പോകേണ്ടി വരും. സ്വകാര്യ വ്യക്തിയുടെ കയ്യിലായിരുന്ന തുഞ്ചൻ പറമ്പ് വിലയ്ക്ക് വാങ്ങി തുഞ്ചൻ സ്മാരക കമ്മിറ്റി രൂപീകരിച്ചത് മേനോനായിരുന്നു. തുഞ്ചൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. തുഞ്ചൻ പറമ്പ് അതുവരെ കുട്ടികളെ കൊണ്ടുപോയി എഴുത്തിനേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത്, നവരാത്രി കാലത്ത് എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നെ ഒരു സ്ഥാപനമാക്കി മാറ്റി, ആ തിരഞ്ഞെടുപ്പാണ് ആദ്യം നടന്നിരുന്നത്, പിന്നെ സ്ഥിരമായിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ അതിനെ പൊന്തിച്ച് കൊണ്ടുവന്നൊരു കേരളത്തിലെ വലിയൊരു സ്ഥാപനമാക്കി മാറ്റിയതിൽ കേശവന് വലിയ പങ്കുണ്ടായിരുന്നു. പ്രസിദ്ധ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെ ഗാനങ്ങളുടെ കടുത്ത ആരാധകനായിരുന്നു മേനോൻ. MS സുബ്ബലക്ഷ്മി പലപ്പോഴും കോഴിക്കോട്ട് വരാറുണ്ട് പല പരിപാടിക്കും. അവർ വന്നാലൊക്കെ കേശവനെ കാണും. കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് അദ്ദേഹത്തിന് കേശവന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടി കേൾപ്പിക്കും. അതൊരു പതിവായിരുന്നു. എനിക്ക് തോന്നുന്നു രാജാജിയുടെ ആനന്ദ വിഘടൻ പത്രാധിപരായിരുന്നല്ലോ അവരുടെ ഭർത്താവ്. അപ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് രാജാജി അവരുടെ കൂടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയിട്ടുണ്ട് ആ വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് സുബ്ബലക്ഷ്മിയായിട്ടുള്ള പരിചയം അന്ന് മുതൽക്കുണ്ട്. കലയോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ തുടർച്ചയെന്നോണം നിരവധി കലാകാരന്മാർ മേനോൻ്റെ കുടുംബത്തിൻ്റെ പിൻതലമുറകളിൽ ഉയർന്നു വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ അപ്പക്കുട്ട മേനോൻ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു.
മലയാളികളുടെ പ്രിയങ്കരനായ ഗായകൻ കെ പി ഉദയഭാനു അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനാണ്. സംഗീത ചലച്ചിത്ര രംഗത്ത് പ്രശസ്തിയിലേക്ക് ഉയർന്ന കെ പി ബാലമുരളി, അഞ്ജലി മേനോൻ, അപർണ ബാലമുരളി തുടങ്ങിയവരും ആ കുടുംബത്തിന്റെ ഇന്നത്തെ പ്രതിനിധികളാണ്. കാലക്രമേണ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും പുലർച്ചെ എഴുന്നേറ്റ് എഴുതുന്ന ശീലം അദ്ദേഹം മുടക്കിയില്ല. കേശവമേനോന്റെ കഴിഞ്ഞ കാലം എന്ന ആത്മകഥ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ആത്മകഥകളിലൊന്നാണ്. സിംഗപ്പൂരിലെ അനുഭവങ്ങൾ, അദ്ദേഹം അത് കഴിഞ്ഞിട്ട് സിലോണിൽ ഹൈക്കമ്മീഷണറായിരുന്ന കാലത്തെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ പ്രധാനം കോൺഗ്രസിൻ്റെതിനേക്കാൾ അദ്ദേഹം മാതൃഭൂമി എന്നുള്ളൊരു പത്രം ഉണ്ടാക്കിയതാണ് ആദ്യത്തെ എഡിഷൻ അടിച്ചത്. അതിനു വേണ്ടി പൈസ ഉപയോഗിച്ചത് കേശവമേനോൻ്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലം കേരളത്തിലെയും ഭാരതത്തിലെയും സ്വാതന്ത്ര്യ സമരത്തിലെ സമര വ്യവസ്ഥകളെക്കുറിച്ചും അന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും, അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അതിൻ്റെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ സമഗ്രമായ ചിത്രം കഴിഞ്ഞ കാലത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കെ പി കേശവമേനോൻ്റെ ഒരൊറ്റ പുസ്തകം ജീവിത ചിന്തകൾ, ആ ഒറ്റ പുസ്തകം അത്രമാത്രം തലമുറകളെയാണത് സ്വാധീനിച്ചത്. വായനയിലെ ഇത്ര ഗൗരവമുള്ളൊരു വായന മലയാളത്തിൽ ഇന്ന് ആ പുസ്തകത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഗാന്ധിജിയുടെ വിചാരണ, അതിന് കേശവമേനോൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേശവമേനോൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ദ ഗ്രേറ്റ് ട്രയൽ എന്ന മറ്റാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ കോപ്പി ഇന്ന് ലഭ്യമല്ല. ഗാന്ധിജിയെ ബ്രിട്ടീഷ് കോടതി വിചാരണ ചെയ്യുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ട് കേശവമേനോൻ എഴുതിയ പുസ്തകം വലിയ ചരിത്രരേഖയാണ്, പക്ഷെ നമുക്ക് ലഭ്യമല്ല. മലയാളത്തിൽ സാന്ത്വന സാഹിത്യം എന്ന് പറഞ്ഞ ഒരു സാഹിത്യശാഖയുടെ ഉപജ്ഞാതാവ് വാസ്തവത്തിൽ കെ പി കേശവമേനോനാണ്. സ്വാതന്ത്ര്യ സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേക ശാഖ മലയാള സാഹിത്യ രംഗത്തുണ്ടായിരുന്നില്ല. അത് കേശവമേനോനാണ് അതിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാ മുന്നോട്ട് എന്ന ഒരു പംക്തി ഒരുപാട് വായനക്കാരെ സൃഷ്ടിച്ച ഒരു പംക്തിയായിരുന്നു. അത് ഇപ്പോൾ 5 വോളിയായിട്ടാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചത്. അത് പുതിയ തലമുറയ്ക്കുള്ള, പഴയ തലമുറയുടെ ഒരു കാരണവരുടെ സ്നേഹനിർഭരമായ ഒരു ഉപദേശം പോലെയായിരുന്നു. ആ ഉപദേശം എത്ര പേർ ചെവിക്കൊണ്ടു എന്നുള്ളതല്ല, ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു മാർഗദർശകമാണ് കേശവമേനോൻ്റെ നാ മുന്നോട്ട്. നവഭാരത ശില്പികൾ, മഹാത്മാ, യേശുദേവൻ തുടങ്ങിയ നിരവധി കൃതികൾ എഴുതിയ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. 1966 രാജ്യം കേശവമേനോനെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. പാലക്കാട്ടെ തരൂരിലെ അദ്ദേഹം ജനിച്ച തറവാട്ട് വീട് പുതുക്കി പണിതെടുത്ത് കേശവമേനോന്റെ കുടുംബത്തിലെ പുതുതലമുറയിലുള്ളവരും നാട്ടുകാരും ഒത്തുകൂടാറുണ്ട്. ആ മഹാന്റെ സ്മരണകൾ ഓർത്തെടുക്കുമ്പോഴും അത് പുതിയ തലമുറയുമായി പങ്കുവയ്ക്കുമ്പോഴും എന്തെന്നില്ലാത്ത അഭിമാനമാണ് അവർക്ക്. എനിക്കായിട്ടുള്ള കേശവമേനോൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ, കേശവമേനോൻ്റെ മരുമകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അമ്മാമനാണ്, ഓമ്പുക്കുട്ടിമേനോൻ. അപ്പോൾ അവരുടെ ഇവിടെ ഒരു കളവുണ്ട്, കിഴക്കേ കളന്ന് പറയും. ഒരു പെങ്ങൾ, രണ്ടാമത്തെ പെങ്ങൾ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മൂത്ത പെങ്ങൾ ഭാർഗവി നേത്യാർ എന്ന് പറയും, അവരും ദേശം അപ്പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ പെങ്ങന്മാരെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും, ഇവിടെയൊക്കെ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ലണ്ടനിലേക്ക് അയക്കുമ്പോൾ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരെയും ഇവരുടെ കൃഷിഭൂമിയും 2-3 കുളവും കിണറും ഒക്കെ ഉണ്ട്. അതൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് ലണ്ടനിലേക്ക് കേശവമേനെ പഠിക്കാൻ അയച്ചത് എന്നാണ് നമുക്ക് മുത്തശ്ശന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവ്. സിംഗപ്പൂരിൽ പോയി ബാലിസ്റ്ററായി അന്ന് വിചാരിച്ചാൽ കേശവമേനെ ഇതൊക്കെ വീണ്ടെടുക്കാൻ പറ്റും, പക്ഷേ കേശവമേനൻ അതൊന്നും ചെയ്തില്ല. അയാൾ കോഴിക്കോട് വന്ന് മാതൃഭൂമി സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പണി എടുത്തിട്ടുള്ള ആളാണ്. സേവിയ ഇറച്ചി ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറയും സേവ, അപ്പോൾ ഞാൻ ആ സേവിയ ഇറച്ചി ഉണ്ടാക്കിക്കൊണ്ടിരും. അതുപോലെ കൂന്, ഈ പുതുമഴ പെയ്യുമ്പോൾ കൂനുണ്ടാവും,
ആ കൂനെ ഞാൻ വരട്ടി കൊണ്ടുവരും. ആദ്യം ഞാൻ കൂനെ കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മൂപ്പര് സി സി ചാറിൽ കടന്നിട്ട് പഴയ സംഗീത ദൈഷയത്തിലെ പാട്ടൊക്കെ പാടും അത്രേ. കാരണം വളരെ ഹാപ്പിയാണ്, ഇത് കൂന് വരാൻ പോവല്ലേ. അത് പ്രത്യേകിച്ച് എൻ്റെ മുത്തശ്ശിയൊക്കെ, മുത്തശ്ശി മൂപ്പര് കോഴിക്കോട്ട് നിന്ന് തരൂർക്ക് വരികയാണെങ്കിൽ ഒരു മാസം മുമ്പേ മുത്തിക്ക് കത്ത് വരും. അപ്പോൾ മുത്തി തേനടക്കം കരുതി വയ്ക്കും, കാരണം ഒരു മുറി ഇഡ്ലി തേൻ മുക്കിയിട്ടാ തിന്നാ മൂപ്പര്. ഇന്ന് തരൂരിലെ കേശവമേനോനെ സ്നേഹിക്കുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരക ട്രസ്റ്റ് വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേശവമേനോന്റെ പേരിൽ ഒരു ഓഡിറ്റോറിയവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. കെ പി കേശവമേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂരിൻ്റെ മഹാനായ ഒരു പുത്രനാണ്. അദ്ദേഹത്തിന് 1966 പത്മഭൂഷൺ പുരസ്കാരം നൽകി നമ്മുടെ ഭാരത സർക്കാർ ആദരിച്ചു. അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ പത്മഭൂഷൺ കിട്ടിയതിന് വേണ്ടിയിട്ടുള്ള സ്മരണയ്ക്ക് ഓഡിറ്റോറിയം നിർമ്മിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അന്നത്തെ തരൂരിലെ പ്രമുഖരായ വ്യക്തികൾ, അതായത് അതിലെ ഗ്രന്ഥശാലയുടെ നേതൃത്വം നൽകിയത് ഗ്രന്ഥശാല പ്രസിഡൻ്റ് ടി കെ ഉണ്ണാലച്ചൻ മാസ്റ്റർ, സെക്രട്ടറി ടി കെ രാമേന്ദ്രൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള ആ ഭരണസമിതിയാണ് അന്നത്തെ ഇതിന് നാട്ടുകാരെ യോഗം വിളിച്ച് ചേർക്കുകയും ഓഡിറ്റോറിയം നിർമ്മിക്കാമെന്നുള്ള ഒരു പ്രാരംഭ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ടി ആർ വൈദ്യനാഥൻ മാസ്റ്ററുടെ നിര്യാണത്തിന് ശേഷമാണ് ടി കെ ദാമോദരൻകുട്ടി എന്ന് പറയുന്ന ഞാൻ ചെയർമാനാകുന്നതും. എൻ്റെ കീഴിലുള്ള ഭരണസമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തക സമിതി അംഗം ടി കെ മോഹനൻ, ഇത് ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ കെ കൃഷ്ണൻ, പ്രവർത്തക സമിതി അംഗം ടി കെ കേശവൻ, സെക്രട്ടറി ഇ പി ചിന്നക്കുട്ടൻ, പ്രവർത്തക സമിതി അംഗം ഇ രമണി, നമ്മുടെ ടി പത്മനാഭൻ ട്രഷറർ, ഇദ്ദേഹം ടി കെ വിശ്വനാഥൻ പ്രവർത്തക സമിതി അംഗം, ഇപ്പോഴത്തെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ അവറുകളും, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പ് 50 ലക്ഷം രൂപ നമുക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ പി കേശവമേനോൻ്റെ പേരിൽ പുരസ്കാരവും നമ്മൾ നൽകി വരാറുണ്ട്. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേശവമേനോൻ തരൂർ വരുമ്പോഴൊക്കെ ഞങ്ങൾക്കൊരു ഉത്സവമായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഈ തരൂരിലെ ആളുകൾ മുഴുവൻ കേശവമേനോൻ വരണമെന്ന് പറഞ്ഞാൽ തടിച്ചു കൂടുകയായിരുന്നു. ഗാന്ധി പ്രതിമ സ്ഥാപിക്കണം എന്നുള്ളതെന്ന് വായനശാലയുടെ നേതൃത്വത്തിലൊരു യോഗം കൂടി ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് അന്വേഷിച്ച് പോയത് എത്തിയത് മദ്രാസിലായിരുന്നു. അവിടെ ഒരു മ്യൂസിയത്തിൽ ഇത്രയും നല്ലൊരു പ്രതിമ കണ്ടപ്പോൾ അത് അന്നത്തെ ചെറുപ്പക്കാർക്ക് അത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരെന്ത് വില കൊടുത്തും അത് തരൂരെത്തിക്കണം എന്നുള്ള ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചു. അതങ്ങനെ കപ്പലിൽ വന്നു, ലക്കിടിയിൽ വരെ തീവണ്ടി മാർഗം വന്നു. കൊച്ചിയിൽ നിന്ന് ലക്കിടിയിൽ നിന്ന് ഇങ്ങോട്ട് വളരെ വലിയൊരു ജനാവലിയിൽ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്ത് നിന്ന് ഈ പ്രതിമയെ ആരാധിക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ പ്രതിമ, ഗാന്ധിജിയുടെ. അത് ചുരുങ്ങിയ കാലം കൊണ്ട്, 10 മാസം കൊണ്ട് ഒരു രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ തരൂര് വരിക എന്ന് പറഞ്ഞാൽ അന്നത്തെ തരൂരിലെ ചെറുപ്പക്കാരുടെ ദേശീയബോധം, ആ ദേശീയബോധത്തിൻ്റെ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പോക്ക്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ സഹായത്തോടെ കെ പി കേശവമേനോൻ റിസർച്ച് സെൻ്റർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേശവമേനോൻ സ്മാരക ട്രസ്റ്റും നാട്ടുകാരും. തരൂർ ഗ്രാമത്തിൻ്റെ മനസ്സിൽ ആ മഹാനായ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ വളരെ ലാളിച്ചിരുന്ന ഒരു ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. അവസാന കാലം വിളിക്കുമ്പോൾ എനിക്കിനി ദുഃഖം സഹിക്കാനുള്ള ശക്തിയില്ല എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും വെലിച്ചൻ്റെ മനസ്സിലും മരണത്തിനെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ 92 വയസ്സിൽ 1978 അദ്ദേഹത്തിൻ്റെ വിയോഗം. അപ്പം അന്നൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞുണ്ട്. കാരണം അത് കേട്ടപ്പോൾ ഇനി കേശവമേനോ ഇല്ലല്ലോ എന്ന് കേട്ടോ. വലിയ സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കടന്നുപോക്ക്. മേനോൻ അവശ നിലയിൽ വീട്ടിൽ കിടപ്പിലായപ്പോഴും സന്തത സഹചാരിയായ ശ്രീനിവാസൻ എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് എന്നെ വിളിച്ചതും കേശവമേനോൻ ഈ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ തന്നെ, എടാ ശ്രീനിവാസ, അപ്പം ഞാൻ ഇവിടെ ഉണ്ട്, ആ നീ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയാണ് പോയത്. പിന്നെ ആരോടും സംസാരിച്ചിട്ടില്ല, ശ്വാസവും നിലച്ചു. ഇന്ദിരാഗാന്ധിൻ്റെ റീത്താണ് ആദ്യം തന്നെ വന്നത്, പിന്നെ മുഖ്യമന്ത്രി. ഇവിടെ ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം വന്നിരിക്കും. വേറെ ജോലികളും പരിപാടിയൊന്നുമില്ലെങ്കിൽ കേശവനെ ഇവിടെ വന്നിരിക്കും. അവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിതയിൽ നിന്ന്
പറ്റിയും പൊന്തണം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഒരു ഗുണം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ, ഈ രാഷ്ട്രീയത്തിൻ്റെ ഉപരിയായിട്ട് അല്ലെങ്കിൽ വേറൊരു ശക്തി ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു, ഒരു സോഷ്യൽ പവർ നമ്മൾ പറയുന്നത് സിവിൽ സൊസൈറ്റി. പെരുമാറ്റമാണ് കണ്ട് പഠിക്കേണ്ട പെരുമാറ്റം തന്നെയായിരുന്നു. ഒരു വലിപ്പ ചെറുപ്പ ഭേദമില്ലാണ്ട് എല്ലാവരോടും അത് നല്ല വാക്ക്, ഞങ്ങളോടൊക്കെ പറയും നിങ്ങളെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാക്കാൽ പറഞ്ഞുകൂടെ അത് ചോദിക്കും. ഇപ്പോൾ അത് ഞാൻ എപ്പോഴും ഇന്നും ഓർക്കാറുണ്ട്. അത് അദ്ദേഹത്തിന് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു ലിസ്റ്റ് ഉണ്ടാവും, 5 രൂപയായിട്ടും 3 രൂപയായിട്ടും പല ആൾക്ക്, അതൊന്നും ആരും അറിയില്ല. മണി ഓർഡർ ഇങ്ങനെ അയച്ചു കൊടുക്കുക, അങ്ങനെ വല്ലാത്തൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനായി. ഇവരൊക്കെ പോയിട്ടുള്ള വഴി അവരൊക്കെ പോയി, ഇല്ലാത്ത വഴികൾ ഉണ്ടാക്കി അവർ നടന്നുപോയി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വലിയ പണമൊന്നും അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല, ജീവിച്ചു പോയി എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അത് ഞാനിവിടെ കേശവമ്മൻ്റെ പേരിൽ ഒരു ഹാള് മാതൃഭൂമി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോഴത്തെ എൻ്റെ CMD വീരേന്ദ്രകുമാറിനോട് ഞാൻ പറയുന്നത്, ഏറ്റവും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഏറ്റവും നല്ല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവർക്കൊരു ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഓഹങ്ങളായിരുന്നില്ല, പ്രസ്ഥാനം ഉണ്ടാക്കണമെന്നായിരുന്നു. തൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളത്തിലാകെ കോഴിക്കോട്ട് എത്രമാത്രം അത് ഒരു വിഷാദമുണ്ടാക്കി, ആകെ കൂടി ഒരു ഒരു കറുത്തിരുണ്ട എനിക്കിന്ന് ഓർമ്മയുണ്ട്. കേശവമേനോൻ ഇവിടെ പറഞ്ഞ ആ ദിവസം, കേശവമേനോൻ ഇന്നും ഓർമ്മ വരുന്ന പല സമയങ്ങളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ശ്രീനിവാസനോട്, എൻ്റെ സുഹൃത്ത് ശ്രീനിവാസനോട് അടുത്ത ദിവസം പോലും ശ്രീനിവാസനെ കാണുമ്പോഴേക്ക് കേശവമേനോൻ ഓർമ്മ വരും. കേരളത്തിലെല്ലാവരും മുഖ്യമന്ത്രി അടക്കം, അന്ന് PK വാസുദേവൻ നേരെയായിരുന്നു മുഖ്യമന്ത്രി, ഇവിടെ മുഴുവൻ ജനമായിരുന്നു, വലിയൊരു ജനപ്രവാഹമായിരുന്നു. എല്ലാവർക്കും അത് വലിയൊരു അത്ഭുതമായിരുന്നു. പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു. ലോകമഹായുദ്ധങ്ങളും സ്വാതന്ത്ര്യ സമരവും പട്ടിണിയും കലാപവും എല്ലാം കടന്നുപോയ ഒരു കാലഘട്ടത്തിലൂടെ നടന്നു നീങ്ങിയ ആ യുഗപുരുഷനെ കുറിച്ചുള്ള ഓർമ്മകളുടെ ഒരു സാഗരമാണ് ശ്രീനിവാസിൻ്റെ ഉള്ളിൽ ഇന്ന് മലയടിക്കുന്നത്.